പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏറ്റവും കൂടുതൽ ഇന്ന് വിദ്യാർത്ഥികളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ ബാസ് ബ്ലൂസംസ് ചർച്ച ചെയ്യുന്നത്. ഇപ്പം മോഡൽ എക്സാം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടിക്കും വിദ്യാർത്ഥികൾക്കും ഉപകരിക്കുന്ന വീഡിയോ ആണ്. പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാം പാറ്റേണിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നതെങ്കിലും നമ്മൾ എഴുതുന്ന ഏതൊരു പരീക്ഷയുടെ പാറ്റേണും മനസ്സിലാക്കി അതിനനുസരിച്ച് ഇതിൽ പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി നിങ്ങളെ ഒരിക്കലും എക്സാമിനേഷൻ ഹാളിൽ സമയം കിട്ടിയില്ല എന്നുള്ള പ്രശ്നം നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി. അപ്പോൾ നമുക്ക് എന്താണ് ഇതിന് പരിഹാരം എന്ന് നോക്കാം. പരിഹാരം എന്ന് പറയുന്നതിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള നമ്മളെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയം. മറ്റൊന്ന്, പരീക്ഷ ഹാളിൽ കയറി പരീക്ഷയ്ക്കുള്ള ഫസ്റ്റ് ബെല്ലടിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ബെല്ലടിക്കുന്ന അതിൻ്റെ ഇടയിലുള്ള ആ ഒരു വേള. അത് എക്സാം പ്ലസ് വൺ ആകട്ടെ പ്ലസ് ടു ആകട്ടെ ഇംഗ്ലീഷ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം 80 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് അനുവദിക്കുന്ന സമയം 2 മണിക്കൂറും 50 മിനിറ്റുമാണ്. 2.5 മണിക്കൂർ എഴുതാനുള്ള സമയവും തുടക്കത്തിലുള്ള 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം എന്നും നമ്മൾ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിന് മുമ്പ് എന്തൊക്കെയാണ് നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും പല കാറ്റഗറിയിൽപ്പെട്ടവരാണ്. ആ കാറ്റഗറി ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം നമുക്ക്. ഒന്ന്, നന്നായി പഠിച്ച് നന്നായി പരീക്ഷ എഴുതി നല്ല മാർക്ക് മേടിക്കുന്നവരാണ്. എങ്കിലും അവരെ പലപ്പോഴും വ്യാകുലപ്പെടുത്തുന്നതാണ് മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു സന്ദേഹം. മറ്റൊരു വിഭാഗമാണ് നന്നായി പഠിച്ച് നന്നായി പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് പോയി നന്നായി അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ പ്രശ്നം എന്ന് പറയുന്നതാണ് ഇവിടെ പിൻപോയിൻ്റ് ചെയ്യുന്നത്. എന്താണ്, അവർക്ക് പഠിച്ചിട്ടുണ്ട്, അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം, പരീക്ഷയ്ക്ക് പ്രസൻറ്റ് ചെയ്യുന്നിടത്ത് അവർ പലപ്പോഴും അവർക്ക് വീഴ്ചകൾ സംഭവിക്കുന്നു. അതെന്തായിരിക്കാം എന്നും കൂടി നമ്മൾ ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടി അത്തരം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് കാര്യമായി പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവർ പരീക്ഷയ്ക്ക് വന്ന് തിരക്കില്ലാത്ത രീതിയിൽ എഴുതി കഠിനാധ്വാനം ചെയ്യുന്നവരെക്കാൾ കൂടുതൽ ചിലപ്പോൾ മാർക്ക് മേടിച്ചിട്ടുണ്ടാവും. മറ്റൊരു വിഭാഗം പ്രിപ്പയർ ചെയ്യൂല, പരീക്ഷകളിൽ വന്നാൽ പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാനുമില്ല, അങ്ങനെ ഇരുന്ന് സമയം കളയുന്ന വിഭാഗത്തെയും നമുക്ക് വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് പോകുന്നവരിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. ചില കുട്ടികൾക്ക് നന്നായി പ്രസൻറ്റ് ചെയ്യാനൊക്കെ അറിയാം, പക്ഷേ എങ്കിലും അവർ 100% അറ്റൻഡ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ചില കാരണങ്ങൾ, അതിൻ്റെ ചില പരിഹാരങ്ങൾ, അതിലൂടെയാണ് നമ്മളുടെ ഇന്നത്തെ സെഷൻ കണ്ണോടിക്കുന്നത്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് പ്രാക്ടീസ് 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 എന്നുള്ളത് തന്നെയാണ്. എന്താ പ്രാക്ടീസ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ പരീക്ഷയ്ക്ക് നമ്മൾ റിവിഷൻ നടത്തുന്ന സമയത്ത് മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് അത് സമയബന്ധിതമായിട്ട് കൃത്യമായിട്ട് ആ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ 2.5 മണിക്കൂർ എഴുതാനും 20 മിനിറ്റ് കൂൾ ഓഫ് ടൈമും ആണെങ്കിൽ മുൻകാല ചോദ്യപേപ്പറുകൾ എടുത്ത് അതിലുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെ രീതിയിലാണ് അത് വരുന്നത് എന്ന് മനസ്സിലാക്കി, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എത്രയുണ്ട്, 2 മാർക്കിൻ്റെ എത്ര എണ്ണം ഉണ്ട്, 3 മാർക്കിൻ്റെ ഉണ്ടോ, 4 ഉണ്ടോ, 5 ഉണ്ടോ, 6 ഉണ്ടോ, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ട്, ഈ രീതിയിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് ഓരോന്നിനും നമ്മൾ കൊടുക്കേണ്ട സമയവും കാര്യങ്ങളൊക്കെ മനസ്സിൽ കണക്കാക്കി പരീക്ഷ എഴുതി എഴുതി നിങ്ങൾ ആ കൃത്യസമയത്തിനുള്ളിൽ നിങ്ങൾക്കിത് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള രീതിയിൽ പരിശീലിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. മറ്റൊന്ന് എന്താണ്, പ്രാക്ടീസ് റൈറ്റിംഗ് ക്വിക്ക്ലി, വളരെ വേഗതയിൽ എഴുതാനുള്ള പരിശീലനം. അത് എഴുത്തിലൂടെ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം എഴുത്ത് വായന എന്ന് പറയും, ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ എനി ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് 4 സ്കിൽസാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ്, LSRW എന്ന് കേട്ടിട്ടുണ്ട്, ലിസണിങ് സ്പീക്കിംഗ് റീഡിംഗ് റൈറ്റിംഗ്. അപ്പോൾ ഇവിടെ റൈറ്റിംഗ് എന്നുള്ള സ്കില്ല് നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയണമെങ്കിൽ
കൂടുതൽ എഴുതി എഴുതി പരിശീലിച്ചെങ്കിൽ മാത്രമേ എഴുത്തിന് വേഗത വരികയുള്ളൂ. പരീക്ഷാ ഹാളിൽ എഴുത്തിൻ്റെ വേഗത വളരെ പ്രധാനമാണ്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഒരു വർഷം നന്നായി പഠിച്ചിട്ടും എഴുത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മളുടെ പഠന കാലയളവിൽ നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മളെ അളക്കുന്ന അളവുകോൽ എന്ന് പറയുന്നത് ഈ 2.5 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. അതുകൊണ്ട് ആ പരീക്ഷയിൽ നിങ്ങൾ നന്നായി അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ എക്സാമിന് മുമ്പുള്ള ഈ വേളയിൽ എഴുതി പരിശീലിക്കുക തന്നെ വേണം. ഇനി മറ്റൊന്നെന്താണ്? വർക്കൗട്ട് യുവർ ടൈം ബജറ്റ്. അത് വളരെ പ്രധാനമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ ഏത് പരീക്ഷ ആവട്ടെ, ഇവിടെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അവിടെ ഈ ടൈമിനൊരു ബജറ്റ്, അതുപോലെ നമ്മൾ പിന്നെ പാർലമെൻറ്റിലാണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും വർഷത്തേക്കുള്ള നമ്മളെ സാമ്പത്തിക ക്രയവർക്കങ്ങളെ സൂചിപ്പിക്കുന്ന ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നതുപോലെ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു 2.5 മണിക്കൂർ എഴുതാനുള്ളതും 20 മിനിറ്റ് കൂൾ ഓഫ് ടൈമിനെയും നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കണം, വർക്കൗട്ട് ചെയ്തിരിക്കണം. അതിനാണ് നമ്മൾ മോഡലായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പരിചയപ്പെടുന്നത്. ഈ മോഡൽ എക്സാമും മറ്റ് എക്സാമുകളൊക്കെ നമ്മൾ നിരന്തരം എഴുതുന്നത്. നമുക്കറിയാം എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ, അല്ലെങ്കിൽ PSC പോലെയുള്ള SSC പോലെയുള്ള മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, IASനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, സിവിൽ സർവീസ് UPSC എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരൊക്കെ എത്ര തവണ പരീക്ഷ മാത്രം എഴുതി പരിശീലിച്ചിട്ടുണ്ടാവും എന്ന് നിങ്ങൾ അവസരം കിട്ടുമ്പോൾ അവരോടൊന്ന് ചോദിച്ച് നോക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഴുതുന്ന ഓരോ എക്സാമും നമുക്ക് അത്തരത്തിലുള്ള PSC പരീക്ഷയാണ്, അല്ലെങ്കിൽ എൻട്രൻസ് പരീക്ഷയാണ്, അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷനാണ് എന്നുള്ള ആ ഒരു മനസ്സോടുകൂടി നമ്മൾ പരീക്ഷയെ അപ്രോച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത്തരത്തിൽ പരിശീലനം നേടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ടൈമിന്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലീഷിൻ്റെ പരീക്ഷ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആകെയുള്ളത് 150 മിനിറ്റാണുള്ളത്. 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, ആകെ 2.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 150 മിനിറ്റാണുള്ളത്. ഈ 150 മിനിറ്റിനുള്ളിൽ എങ്ങനെ നമ്മളുടെ പരീക്ഷയ്ക്ക് നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് എത്ര സമയം കിട്ടുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. 160 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ 2 മിനിറ്റ് എടുക്കാം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ 16 മിനിറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അതുപോലും ഇല്ല, 150 മിനിറ്റാണുള്ളത്, അതിലും കുറച്ച് താഴെയാണുള്ളത്. അപ്പോൾ നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യാൻ 2 മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ 8 മാർക്ക് എട്ട് മിനിറ്റ് എന്തായാലും കിട്ടില്ല, പരമാവധി 7 മിനിറ്റേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു ബജറ്റ് തയ്യാറാക്കുക, എന്തെല്ലാം തരത്തിലുള്ള സെക്ഷനുകളുണ്ട്, അതിൽ എങ്ങനെയാണ് സമയം മാറ്റി വെക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടാവണം. അവിടെ തന്നെ നമുക്കറിയാം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അവിടെ ഒരു വേർഡ് എഴുതി വെച്ചാൽ 1 മാർക്ക് കിട്ടും. ഗ്രാമർ എഡിറ്റിംഗ് ആണെങ്കിൽ ആ എഡിറ്റിങ്ങിൻ്റെ ആൻസർ മാത്രം എഴുതി വെച്ചാൽ മതി. ഒരു കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിലൊരു വൊക്കാബുലറി ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓതറുടെ പേര് എഴുതാനാണെങ്കിൽ അതിലെ കഥാപാത്രത്തിൻ്റെ പേര് എഴുതാൻ പറയുകയാണെങ്കിൽ, ആരാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത് എന്ന് എഴുതാൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പോയത്തിൻ്റെ വരികളിൽ ഉപയോഗിച്ചുള്ള ലിറ്റററി ഡിവൈസ് ഏതാണ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ 1 വേർഡ് ആൻസറുകളാണ്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസിന് ഒരു പക്ഷേ നിങ്ങൾക്ക് 1 മിനിറ്റ് മതിയാവും ആൻസർ ചെയ്യാൻ. അങ്ങനെ 1 മിനിറ്റ് ഉപയോഗപ്പെടുത്തി അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2 മിനിറ്റ് വരെ കിട്ടുന്നൊരു സാഹചര്യം നിങ്ങൾ ഇത്തരത്തിൽ ടൈം മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഓരോ സെക്ഷന് എത്ര വീതം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് പരമാവധി എത്ര സമയം കൊടുക്കാം, ഓരോ ക്വസ്റ്റ്യന് എത്ര സമയം കൊടുക്കണം എന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യനും എത്ര സമയം നമ്മൾ മാറ്റി വെക്കണമെന്ന് മനസ്സിലാക്കി നമ്മൾ എപ്പോഴും നമ്മളുടെ കയ്യിൽ കെട്ടിയിട്ടുള്ള വാച്ചിൽ ഒരു കണ്ണ് വേണം, എന്നിട്ട് കൃത്യമായ സമയം നമ്മൾ മാനേജ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യന് 20 മാർക്കാണുള്ളതെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ മനസ്സുകൊണ്ട് കരുതണം, ഇത് ഞാൻ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എനിക്കിതിന് പരമാവധി കിട്ടുന്ന സമയം 35 മിനിറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ 35 മിനിറ്റ് കൊണ്ട് അത് എഴുതി തീർക്കണം. അല്ല, നിങ്ങൾ ആദ്യം പൊതുവേ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ സെക്ഷൻ നോക്കിയിട്ടല്ല, നമ്മൾ നമ്പർ ഇട്ടിട്ട് ഏത് ഡിസോർഡറാണ് എങ്ങനെ ഡിസോർഡറാക്കി എഴുതിയാലും കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ നമ്പർ തെറ്റാതിരുന്നാൽ മതി ആൻസർ എഴുതുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ഇത് ഞാൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യുന്നത്, ഇത് 4 മിനിറ്റ് ഞാൻ എടുക്കാൻ പാടില്ല, അതിൻ്റെ ഉള്ളിൽ കഴിയണം. ഇനി ഞാൻ അടുത്തത് അറ്റൻഡ് ചെയ്യുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, ഇതെനിക്ക് 8 മിനിറ്റ് പരമാവധി 9 മിനിറ്റ് കൊണ്ട് ഇത് എഴുതി തീർക്കണം എന്നുള്ള രീതിയിൽ വളരെ സ്പെസിഫിക്കായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പരീക്ഷ എഴുതുമ്പോൾ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അതിനാണ് ഈ
വർക്കൗട്ട് യുവർ ടൈം ബജറ്റ് എന്ന് പറയുന്നത്. അത് നേരത്തെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഭവമാണ്. ഇനി എന്താ പറയുന്നത്, നോ വാട്ട് യു ആർ അപ് എഗെയിൻസ്റ്റ് ബിഫോർ യു ഗോ ഇൻ. നിങ്ങൾ എന്തിനാണ് പോകുന്നത്, ഏതിനാണ് പോകുന്നതിനുള്ള കുറിച്ച് കൃത്യമായൊരു ബോധം നിങ്ങൾക്ക് നേരത്തെ വേണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഏതൊരു കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാൻ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇനി നമ്മൾ പരീക്ഷ ഹാൾ, ഇത് പരീക്ഷൻ്റെ മുമ്പുള്ള ചില കണക്കുകൂട്ടലുകളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, ഇനി പരീക്ഷ ഹാളിൽ എന്ത് എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, നമുക്ക് കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞ് ഇത്തവണത്തെ എക്സാമിന് 20 മിനിറ്റ് ഉണ്ട്. പൊതുവെ 15 മിനിറ്റാണ് ഉണ്ടാവാറുള്ളത്. ഇവിടെ ഇത്തവണ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് കൂൾ ഓഫ് ടൈം കൂടുതലുണ്ട്. അപ്പോൾ ആ കൂൾ ഓഫ് ടൈമിനെ നന്നായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ആ 20 മിനിറ്റിനുള്ളിൽ മുഴുവൻ ക്വസ്റ്റ്യൻസും നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കണം, ഒന്ന് കണ്ണോടിച്ച് പോയിട്ടുണ്ടാവണം. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ ആ ഒരു 20 മിനിറ്റിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഇവിടെ ഇനി പറയുന്നത്. വളരെ ക്രൂഷ്യലാണ് ഈ 20 മിനിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻസൊക്കെയാണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നത്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, യെസ് ആണോ, മൾട്ടിപ്പിൾ ചോയ്സ് ആണോ, അല്ലെങ്കിൽ വൺ വേർഡ് ആൻസറുകളാണോ, ഏതൊക്കെയാണ് നിങ്ങൾ തുടക്കത്തിൽ എഴുതാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ നേരത്തെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ആ ഒരു കൂൾ ഓഫ് ടൈമിൽ, ആ ഒരു സ്കിമ്മിങ്ങിൽ, ആ ഒരു പെട്ടെന്നുള്ള വായനയിൽ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണം. പിന്നെ ചില ക്വസ്റ്റ്യൻസ് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് നമ്മളുടെ പിന്നെ ഇറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് മാറ്റി വെക്കുക. അതിനെക്കുറിച്ച് ബോധേഡ് ആവണ്ട. അതിനെക്കുറിച്ചിട്ട് പിന്നെ ഓവർ റിയാക്ഷനിലൂടെ പേടിച്ച് ആ ഒരു അതിനിക്ക് ഇനി അറ്റൻഡ് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ശ്രമിച്ചാൽ നന്നായി അറിയുന്ന എത്ര ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അറ്റൻഡ് ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കൂടി ചോർന്നു പോകും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമുക്കറിയാം, നിങ്ങൾക്ക് എക്സാമിന്, ഇത്തവണത്തെ എക്സാമിന് പ്രത്യേകിച്ചും എത്ര ആൻസറാണോ എഴുതേണ്ടത് അതിൻ്റെ ഇരട്ടി ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ 2 എണ്ണമായിരിക്കും അറ്റൻഡ് ചെയ്യാണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ 6 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ 3 എണ്ണമായിരിക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാണ്ടായിരിക്കുക. ഈ കൂൾ ഓഫ് ടൈമിനെ നിങ്ങളവിടെ ഉപയോഗപ്പെടുത്തണം. കൂൾ ഓഫ് ടൈമിൽ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതിനിടക്ക് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഈ 6 ക്വസ്റ്റ്യനിൽ 3 എണ്ണം അറ്റൻഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എന്ന് മാർക്ക് ചെയ്തിടേണ്ട സമയം എന്ന് പറയുന്നത് ഈ കൂൾ ഓഫ് ടൈമാണ്. അത് എക്സാമിനേഷൻ്റെ ഇടയിലുള്ള സമയം ആ സെക്ഷനിൽ എത്തിയിട്ട് അതൊക്കെ വായിച്ച് നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി, അതപ്പോൾ നോക്കാം എന്ന് വിചാരിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നിങ്ങളുടെ വളരെ വിലപ്പെട്ട വാല്യുബിളായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂൾ ഓഫ് ടൈമിൽ ചെയ്യേണ്ട ഈ കാര്യം പരീക്ഷ എഴുത്ത് തുടങ്ങിയതിന് ശേഷം ചെയ്യാൻ നിന്നാൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ഓരോ ക്വസ്റ്റ്യനും അതിൻ്റേതായ ഡയറക്ഷൻസും നിർദ്ദേശങ്ങളും ഉണ്ടായിരിക്കും. അത് കൃത്യമായി ഒന്ന് ഒരാവർത്തി രണ്ടാവർത്തേക്ക് ഈ ഒരു കൂൾ ഓഫ് ടൈമിൽ തന്നെ നന്നായി വായിച്ച് ഇതെന്താണ് ക്വസ്റ്റ്യൻ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളത് അറ്റൻഡ് ചെയ്ത ശേഷം ചിലപ്പോൾ നിങ്ങളത് റിയലൈസ് ചെയ്യും, ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റിയല്ലോ എന്നുള്ളത്. അത് നിങ്ങളെ കൂടുതൽ പരിഭ്രാന്തരാക്കാനാണ് ഇടയാക്കുന്നത്. ഇനി എപ്പോഴും നമ്മളൊരു പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. ഓർഡർ തെറ്റിയതുകൊണ്ട് ഒരു തരത്തിലും നിങ്ങളുടെ മാർക്കിനെ അത് ബാധിക്കുന്നില്ല. ഏറ്റവും എളുപ്പമുള്ളത് ഈ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരൊറ്റ വായനയിൽ ഓരോ സെക്ഷൻ്റെയും പ്രത്യേക നിർദ്ദേശം ഉണ്ടാവും. താഴെ തന്നിരിക്കുന്ന 4 ക്വസ്റ്റ്യൻസിൽ 2 എണ്ണം അറ്റൻഡ് ചെയ്യുക, ഇതിന് 4 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന 6 എണ്ണത്തിൽ 3 എണ്ണം അറ്റൻഡ് ചെയ്യുക, ഒരു ക്വസ്റ്റ്യന് 8 മാർക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കൂൾ ഓഫ് ടൈമിൽ തന്നെ എനിക്ക് വായിക്കുമ്പോൾ എനിക്കിത് ഇതെനിക്കറിയാം എന്നുള്ള എളുപ്പമുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ പ്രത്യേക മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ട് വെക്കുക. അതുപോലെ തന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം മോസ്റ്റ് ഡിഫിക്കൾട്ട്, ഇത് എൻ്റെ പരിധിയിൽ വരുന്നതല്ല, എനിക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചോളം എന്നില്ല എന്ന് തോന്നുന്നതിനെല്ലാം വേറെ ഒരു പ്രത്യേക മാർക്ക് ഇട്ട് വെക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പിന്നെ ചില ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, ഇത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം, പൂർണ്ണമായിട്ട് അറിയില്ലെങ്കിലും ഭാഗികമായിട്ടെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതുണ്ടാവും. അതിനൊരു മാർക്കും ഇടണ്ട. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും എളുപ്പം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് വളരെ വേഗതയിൽ വായിച്ച് അറ്റൻഡ് ചെയ്ത് പോകുന്നു. അതിനടക്കം മറ്റ് ക്വസ്റ്റ്യൻസ് വായിക്കാൻ പരീക്ഷൻ്റെ ഇടയിൽ നിങ്ങൾ സമയം പിന്നീട് ഉപയോഗിക്കരുത്. നിങ്ങൾ ഏറ്റവും എളുപ്പമെന്ന് നിങ്ങൾ നേരത്തെ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ, ചിലപ്പോൾ 1-ാമത്തെ കഴിഞ്ഞാൽ 2 ആയിരിക്കും, പിന്നെ 8 ആയിരിക്കും, പിന്നെ 13 ആയിരിക്കും, പിന്നെ 24 ആയിരിക്കും, പിന്നെ 35, 36 ആയിരിക്കും.
അത് ഫസ്റ്റ് റൗണ്ടിൽ ആൻസർ ചെയ്യുക. അവിടെയൊക്കെ ടൈം കീപ്പ് ചെയ്യണം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ 7 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ തീർക്കും, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാനൊരു 14 മിനിറ്റിനുള്ളിൽ എഴുതി തീർക്കും, അല്ലെങ്കിൽ ആ 14 മിനിറ്റിനുള്ളിൽ എത്രയാണ് എഴുതാൻ കഴിയുന്നതെങ്കിൽ അത് എഴുതിയാലും അതിൻ്റെ അപ്പുറം എഴുതുന്നില്ല എന്ന് തീരുമാനിക്കുക. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസിന് ഒരുപാട് സമയം കളഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഭാഗികമായിട്ടെങ്കിലും എഴുതാമായിരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ പോയാൽ അവിടെ നിങ്ങൾക്ക് ആ അറ്റൻഡ് ചെയ്യാതെ പോയ ക്വസ്റ്റ്യന് 0 മാർക്കാണ്. ആ സ്ഥാനത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഭാഗികമായിട്ടുള്ള സ്കോറെങ്കിലും അതിന് കിട്ടുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും എളുപ്പമുള്ളത് ചെയ്തു. ഇനി രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ അപ്പോഴും മോസ്റ്റ് ഡിഫിക്കൽട്ട് എന്നുള്ള മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് പിന്നെ നിങ്ങൾ കണ്ണ് കൊണ്ടുപോകരുത്. പിന്നെ അതിനിടയിൽ മാർക്ക് ചെയ്യാതെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്, അതാണ് അടുത്ത റൗണ്ടിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോ സെക്ഷനിലും നിങ്ങൾ എത്രയെണ്ണം അറ്റൻഡ് ചെയ്തു എന്ന് പിന്നീട് ആൻസർ ഷീറ്റ് മറിച്ച് നോക്കേണ്ട സാഹചര്യം വരരുത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അതിനുള്ള അടയാളപ്പെടുത്തലുകൾ വേണം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും ഒരു അടയാളപ്പെടുത്തലുകൾ ചെറിയ രീതിയിൽ അതിൽ നടത്തി വെക്കുക അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നീട് അപ്പോൾ ആ സെക്ഷനിൽ എത്രയെണ്ണം നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. അതൊക്കെ പ്രാക്ടീസിലൂടെ നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ലാസ്റ്റാണ് മോസ്റ്റ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞ മാർക്ക് രീതിയിൽ ഏതെങ്കിലും സെക്ഷനുകളിൽ ആവശ്യമായ നമ്പർ ക്വസ്റ്റ്യൻസ് 6 എണ്ണത്തിൽ 3 എണ്ണം എഴുതേണ്ട കൊടുത്തപ്പോൾ ഈ 2 റൗണ്ട് കഴിഞ്ഞപ്പോഴും ആകെ 2 എണ്ണം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ 3-ാമത്തൊരൊന്ന് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിനുള്ള സമയം നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ പിന്നെ ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്നത് ഏതാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക. 2.5 മണിക്കൂർ + 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒരിക്കലും വെറുതെ ഇരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. വളരെ പ്രധാനമാണ്. എന്ത് വാച്ച്, നിങ്ങളുടെ കയ്യിൽ കെട്ടിയ വാച്ചിൽ നിങ്ങളൊരു കണ്ണെപ്പോഴും വേണം എന്നുള്ളത്. പിന്നെ എപ്പോഴും പരീക്ഷ ഹാളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് എന്ത്, ചില കുട്ടികളുണ്ട് 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്, ഞാൻ പഠിച്ച ക്വസ്റ്റ്യനാണ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഫസ്റ്റിൽ തന്നെ ആ എസ് എ ക്വസ്റ്റ്യനാണ് എഴുതാൻ തുടങ്ങും. 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 2 പേജൊക്കെ എഴുതിയാൽ മതിയാവും. ഇത് 3-4 പേജൊക്കെ എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യനാണെന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് എഴുതി വെക്കും. എന്ത് സംഭവിക്കും? ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള എസ് എ ക്വസ്റ്റ്യൻസാണ് നിങ്ങളുടെ സമയം മോഷ്ടിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സമയം മോഷ്ടിക്കും. അതിനൊരിക്കലും അനുവദിക്കരുത്. ഞാനീ പറഞ്ഞ സമയക്രമം, നിങ്ങൾ ഏറ്റവും എളുപ്പമെന്ന് പറയുന്ന ക്വസ്റ്റ്യനാണെങ്കിലും ശരി, അതിന് 8 മാർക്കാണെങ്കിൽ അതിൽ 16 മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും എടുക്കരുത്. കാരണം ആ 15-ാമത്തെയും 16-ാമത്തെയും മിനിറ്റ് നിങ്ങൾ എടുക്കുമ്പോഴും അതൊരു മറ്റൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള സമയമാണ് അവിടെ നിങ്ങൾ കവരുന്നത് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യം വേണം. ചില പരീക്ഷകളിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, വളരെ എളുപ്പമെന്ന് തോന്നി തുടങ്ങിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, പക്ഷേ പാതി വഴിയിൽ നിങ്ങളാകെ സ്റ്റക്ക് ആവുകയാണ്, പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അത് നിങ്ങളെ മൊത്തത്തിൽ പരീക്ഷയുടെ മുന്നോട്ടുള്ള ഗമനത്തെ ചിലപ്പോൾ താളം തിരിച്ചേക്കാം. നിങ്ങൾ പിന്നെ നിങ്ങളുടെ മാനേജ്മെൻറ്റും ടൈം മാനേജ്മെൻറ്റും ഒക്കെ കൊളാപ്സ്ഡ് ആയേക്കാം. പക്ഷേ നിങ്ങളവിടെ എന്താവണം, യു ഹാവ് ടു ബി കോൺഫിഡൻറ്റ്. ഒരിക്കലും നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്, ധൈര്യം നഷ്ടപ്പെടരുത്. അവിടെ കുറച്ച് അതിനാവശ്യമായ അല്പ സ്പേസ് അവിടെ വിട്ടുവെച്ച് ബാക്കിയുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഇതിനെക്കുറിച്ച് പിന്നെ ബോധേർഡ് ആവുകയേ ചെയ്യരുത്. പരീക്ഷയിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള അറ്റൻറ്റൊക്കെ കഴിഞ്ഞ് സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബാക്കി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. നമുക്ക് എപ്പോഴും പരീക്ഷയിൽ ഉണ്ടാകുന്ന വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ചില അനുഭവങ്ങളാണ് പിന്നെ ഇവിടെ പറയുന്നത്. എന്ത്, എഴുതി തുടങ്ങിയാൽ കൈയിന് ഭയങ്കര വേദന, 1.5 മണിക്കൂർ 1 മണിക്കൂർ കൈ കഴിയുമ്പോഴേക്കും കൈ കുഴഞ്ഞ് ആകെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, കൈ ആകെ കടയുന്ന, വിരലൊക്കെ മരവിച്ച അവസ്ഥ. എന്താ കാരണം? കൈയിന് എഴുതിയിട്ടുള്ള പരിശീലനം കുറവായതുകൊണ്ടാണ്. നന്നായി എഴുതി പരിശീലിച്ച ഒരാൾക്ക് ഒരിക്കലും അത്തരത്തിലൊരു പ്രശ്നം ഉദിക്കുന്നേയില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബിഫോർ എക്സാം എന്ന് പറഞ്ഞ കാര്യമാണിത്. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ നന്നായി എഴുതി പരിശീലിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ പരീക്ഷയ്ക്കിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ത്, ഒരു ക്വസ്റ്റ്യന് നന്നായി ആൻസർ ചെയ്തു, പിന്നീടാണ് മനസ്സിലാക്കിയത് അതാകെ ഒരു നിലക്കും അതിൻ്റെ ഉത്തരമല്ലാത്ത ചോദ്യം ഒന്നായിരുന്നു, എഴുതിയ ഉത്തരം മറ്റൊന്നായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. അത് നിങ്ങളാകെ വറീഡാക്കും. ഒരിക്കലും അതിൽ വറീഡാവരുത്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി അതിന് പരിഹാരം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കലല്ല, മറിച്ച് ബാക്കിയുള്ളത് നന്നായി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആ സംതിങ് വെൻ റോങ് എന്ന് പറയുന്നത് ഒരു സെക്ഷനിലെ 4 എണ്ണം എഴുതാൻ പറഞ്ഞതിൽ 2 എണ്ണം എഴുതിയപ്പോൾ അതിലൊന്നാണ് റോങ് ആയി പോയതെങ്കിൽ അതിലൊരു 3-ാമത്തെ 2 എണ്ണം കൂടി നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ മറ്റൊന്ന്, ലാസ്റ്റ്
ബട്ട് നോട്ട് ദ ലീസ്റ്റ് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, എല്ലാ സെക്ഷനിലും നിങ്ങൾക്കറിയാം നാലെണ്ണത്തിൽ രണ്ട് അല്ലെങ്കിൽ അഞ്ചെണ്ണത്തിൽ ആറെണ്ണത്തിൽ മൂന്ന് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇങ്ങനെയൊക്കെ നിങ്ങൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി പരീക്ഷ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയും, സമയം ഒരു പക്ഷേ ബാക്കിയാവും. അങ്ങനെ സമയം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്ഷനുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻസും കൂടി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു സെക്ഷനിൽ നാലെണ്ണത്തിൽ രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞെടുത്ത് മൂന്നാമത്തെ ഒന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും ബെറ്റർ സ്കോറ് ഏതിനൊക്കെയാണെങ്കിൽ ആ രണ്ടെണ്ണമാണ് നമ്മൾ മാർക്ക് അവാർഡ് ചെയ്യാൻ എടുക്കുന്നത്. അത് ഞാനീ പറഞ്ഞ പോലെ എല്ലാ സെക്ഷനിലും ആവശ്യമായ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് സമയം ബാക്കിയുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യേണ്ട കാര്യമാണത്. ആ ഒരു കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഏത് സബ്ജക്റ്റിൻ്റെ ഏത് പരീക്ഷയാവട്ടെ മുൻകൂട്ടി പ്രാക്ടീസ് ചെയ്ത് ടൈം മാനേജ് ചെയ്ത് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നു അതിന് എത്രത്തോളം സമയം പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഒരു പരീക്ഷയ്ക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പരീക്ഷ ദ എക്സാം വിൽ ബി എ ഈസി കേക്ക് വാക്ക് ഫോർ യു ഷുവർ. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകരിക്കും. ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഓരോ പരീക്ഷകളിലും ഓർമ്മയിലിരിക്കുന്നൊരു ക്ലാസ് ആയിരിക്കും ഇത്, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.